തലപ്പാടി ചെക്ക് പോസ്റ്റ്. കാസർഗോഡ് കേരളത്തിലായപ്പോൾ ട്യൂബ് ചെയ്ത് പാടി വിടതരികമ്മയെ കന്നഡ ധാത്രി കേരള ജനനി വിളിക്കുന്നു. ഇവിടെ ആകെ ഏഴ് ഭാഷകൾ. ഇതാ ഒരു ബ്യാരി. പിന്നെ ഞാൻ ഇതിൽ കാറിൽ ബാഡി കഴിക്കണല്ലോ, ടൂറിസ്റ്റ് കാറിൽ. അതിൽ എൻ്റെ മാഷത്തെല്ലാം ഉത്തരതെല്ലാം കളിച്ചുകൊണ്ടുള്ളേ. പിന്നെ മൂന്നിലൊരാൾ മലയാളമല്ലാത്ത ഭാഷ സംസാരിക്കുന്നു. സംസാരിക്കുന്നത് കൊങ്കണിയാണെങ്കിലും ഇവർ ശ്വസിക്കുന്നത് കന്നഡയിലും ഭക്ഷണം കഴിക്കുന്നത് മലയാളത്തിലും ചിന്തിക്കുന്നത് തുളുവിലുമാണ്. ലക്ഷണം തികഞ്ഞ ഒരു ഹിന്ദുസ്ഥാനി. വള്ളത്തോളിന്റെ പച്ചയാമ്പരിപ്പെട്ട സഹിനിൽ തലവെച്ചും സ്വച്ഛാബ്ദ മണൽ തിട്ടാം പാദോപദാനം വീണ്ടും എന്ന വരികൾ കാസർഗോഡിനാണ് ചേരുക. മാലിക് ദീനാറും സംഘവും ഇന്ത്യയിൽ വന്ന് പണിത 10 പള്ളികളിൽ ഒന്ന് കാസർഗോട്ടുണ്ട്. കേരളീയ വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ ഏറെ കഥകൾ പറയാനുണ്ട്. പണ്ട് ഇതിൽ നടന്നു വരുമ്പോ രണ്ടു വശത്ത് വീടുകളിൽ നിന്നും തൊപ്പിയടിക്കുന്ന ശബ്ദ തളങ്കര തൊപ്പി. ഇപ്പൊ എല്ലാം പോയി. ഞാനൊരു 4 കൊല്ലമായി തൊപ്പിന്റെ ഇത് പ്രവൃത്തി കച്ചവടം വിട്ടിച്ച്. എന്ത് കാരണമൊന്നുമില്ലെങ്കിൽ അത് ചെലവാണെന്നില്ല. മുമ്പ് ആഫ്രിക്കയ്ക്കത് ഏറ്റവുമുണ്ടായ സാധനം. ഇപ്പോൾ തൊപ്പി നടക്കുന്നില്ല. ഇപ്പോൾ ചൈനാൻ്റെയും തായ്ലൻഡിൻ്റെയും എല്ലാം തൊപ്പി വരുന്നു. തൊപ്പികളുടെ ഗ്രാമമായ തളങ്കരയിൽ അബൂബക്കർ മുസ്ലിയാരും കുടുംബവും ആ തൊഴിൽ ഇപ്പോഴും കൈവിടുന്നിട്ടില്ല. ഗുരു നിർമ്മാതാവായ ഇബ്രാഹിം ഖലീൽ ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. തളങ്കര ഹസ്സൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് കാസർഗോഡ് നിന്ന് ബോംബെയിലേക്ക് ഈ ഉരു എന്ന് പറയുന്ന ഉരു ചരക്കുമായിട്ട് അയക്കുന്നത്. ഉരു വഴിയെ സാധനങ്ങൾ തെക്ക് ഭാഗത്ത് നിന്നും ബോംബെയിലേക്ക് എത്തുള്ളൂ. 70 ശേഷം നാഷണൽ ഹൈവേയിൽ ബോംബെ റൂട്ടിലുള്ള എല്ലാ പാലങ്ങളും ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഉരുവില്ല. ഉരുവിന് സഞ്ചരിക്കേണ്ട ചന്ദ്രഗിരിപ്പുഴ മണൽ ഊറ്റിയെടുത്ത് അസ്ഥികൂടം മാത്രമായിരിക്കുന്നു. മുഹീസുൽ ഇസ്ലാം സ്കൂൾ, മാപ്പിളപ്പാട്ടിനെ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലെത്തിച്ച ടി ഉബൈദിന്റെ തട്ടകം, മുസ്ലിം നവോത്ഥാന നായകൻ യുവകവി പി എസ് ഹമീദ് ഉബൈദിന്റെ കവിത പാടി. ദോഷഗുണങ്ങൾ തൻ സിറും ഹക്കീഖത്തും ആരാരറിവാനേ. മനുജൻ തൊലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ല. മുഴുതും മാറും വെളുപ്പിൽ, വെളുപ്പോ കറുപ്പിൽ, കറുപ്പോ സ്ഥിരമല്ല. പറമ്പാണ് ആലമ്മുടയോനേ ഇതിലെ ദോഷഗുണങ്ങൾ തൻ സിറും ഹക്കീഖത്തും ആരാരറിവാനേ. മനുജൻ തൊലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ല. മുഴുതും മാറും വെളുപ്പിൽ, വെളുപ്പോ കറുപ്പിൽ, കറുപ്പോ സ്ഥിരമല്ല.